സ്വാഗതം. ഇത് ആദ്യ ദിനത്തെ തിരക്കല്ല നമ്മൾ കാണുന്നത്. ഇത് 10-ാം ദിനത്തെയാണ്. അതെ, 7-ാം തീയതി ആണ്, ഇന്ന് സാറ്റർഡേ ആണ്. ഇന്നത്തെ തിരക്കാണ്. നമുക്കറിയാം, ഇതിനോടകം തന്നെ 8 ദിവസം കൊണ്ട് ഈ സിനിമ 50 കോടി ക്ലബിൽ കയറിയിരുന്നു. 9-ാം ദിവസം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 1.5 കോടിയോളമാണ് സിനിമ നേടിയിരുന്നത്. GCCയിൽ നിന്ന് സിനിമ ഏറെക്കുറെ 2.5-3 കോടിയോളമാണ് 8-ാം ദിവസവും നേടിയിരിക്കുന്നത്. 9-ാം ദിവസം സിനിമ ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ്, 2.5-3 കോടിയാണ്. 10-ാം ദിവസവും മാറ്റം വന്നില്ല. 10-ാം ദിവസവും ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. വേൾഡ് വൈഡായിട്ട് 30 രാജ്യങ്ങളിൽ റിലീസ് ചെയ്തു. അമ്മാതിരി തിരക്കാണ് എല്ലായിടത്തും. എല്ലായിടത്തും ഭയങ്കരമായ ബുക്കിങ്ങും. എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ കേരളത്തിലെ ബുക്കിംഗ് ആണ്. ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഒരുമാതിരി എല്ലാ ഷോസും ഓറഞ്ച് കളറാണ്. അതായത് ഓറഞ്ച് അലർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പലതും ഹൗസ്ഫുൾ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, വലിയ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്ന, ഒരു പ്രതീക്ഷയും ഇല്ലാതെ വന്ന ഈ ഒരു ചിത്രം ഇന്ന് കാണുന്നത് ഈ രീതിയിലാണ്. 50 കോടി കഴിഞ്ഞ് ഈ ശനി ഞായർ കഴിയുമ്പോഴത്തേക്ക് 60 കോടി കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് 65 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് മാത്രമാണ് ഒരു സംശയമായിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ മുകളിലേക്ക് പോകാനുമുള്ള ചാൻസുകൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമ ഒരു ലോങ് റണ്ണിലേക്ക് വെക്കുകയാണെങ്കിൽ ഇനിയും വരാൻ പോകുന്നത് ലിയോയാണ്. ലിയോ വന്ന് അതിൻ്റെ ഒരു ആരവം തീരുമ്പോഴും നമുക്ക് കണ്ണൂർ സ്കോഡ് തിയേറ്ററിലുണ്ടെങ്കിൽ തീർച്ചയായും അത് 100 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഇത് അർഹിക്കുന്നതാണ് 100 കോടി എന്നുള്ളത്. സാധാരണഗതിയിൽ വരുന്ന ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലെവലിലുള്ള പ്രൊമോഷൻസും കാര്യങ്ങളുമൊക്കെ വരുന്ന സിനിമകൾ പോലെയല്ല. ഒരു പ്രൊമോഷനുമില്ലാതെ വന്ന് സാധാരണ സിനിമയെ, സമീപകാലത്ത് 2018 എന്ന സിനിമ നമ്മൾ കണ്ടതാണ് 100 കോടി കയറിയത്. ആ റേഞ്ചിൽ വന്ന് നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം അതിനും പ്രൊമോഷൻ ഉണ്ടായിരുന്നില്ല, വലിയ പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴാണ് നമുക്കൊക്കെ അത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ സിനിമയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്താണെങ്കിലും ഇത് 10-ാം ദിവസത്തെ കളക്ഷനാണ്, ആദ്യ ദിവസത്തെ കളക്ഷനല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്സാണ്. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സിനിമയാണ്. അത്രത്തോളം ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായി മാറി. ഇന്നും 10 ദിവസങ്ങൾ കഴിയുമ്പോഴും ഒട്ടും നെഗറ്റീവ് ഇല്ല, ഹെവി പോസിറ്റീവിൽ തന്നെ സിനിമ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്താണ് ഗ്രേറ്റ് മീഡിയാസ്.